അല്ലാഹ് നമുക്ക് ശുക്ർ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെ? അല്ലാഹ് നമ്മളോട് നന്ദി കാണിക്കുകയാണ്. അതെങ്ങനെ? ഒന്നാമതായിട്ട് അല്ലാഹു നമുക്ക് നാം ചെയ്യുന്ന അമലുകളേക്ക് അല്ലാഹു തആല പെരുപ്പിക്കുകയാണ്. അതിനെ അല്ലാഹു തആല പെരുപ്പിക്കുകയാണ് അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ, നമ്മൾ എങ്ങനെയാണ് സ്വർഗത്തിൽ ആദ്യം പോകുന്നത്? എങ്ങനെ ആദ്യം സ്വർഗത്തിൽ പോകുന്നത്? ഏറ്റവും അവസാനം വന്നത് നമ്മളാണ്, ഏറ്റവും അവസാനം വന്ന സമൂഹം നമ്മളുടേതാണ്. പക്ഷെ നമ്മൾ ആദം നബിയും ഈസാ നബിയും നൂഹ് നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും പ്രവാചകന്മാര് മുഴുവനും അവരുടെ അനുയായികളുമായി പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസും കൊണ്ട് നിൽക്കുമ്പോ ഏറ്റവും ഒടുവിൽ വന്ന് ഏറ്റവും ഒടുവിൽ മരിച്ച് പെട്ടെന്ന് മഹ്ശറിലോട്ട് എത്തിയിട്ട് ആദ്യമേ മടങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ. അതിനുശേഷമാണ് ബാക്കി സമുദായക്കാരെ സ്വർഗത്തിൽ അല്ലാഹു കൊണ്ടുവരിക. ആദ്യ സ്വർഗത്തിൽ പോകുന്ന ആരാണെന്നറിയോ? അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം കഥകളിൽ ചെന്ന് മുട്ടും. സ്വർഗത്തിന്റെ പാറാവുകാരി മഹാനായ മാലിക് റിദ്വാൻ എന്ന മലക്ക് സ്വർഗ കവാടം തുറന്നു കൊടുക്കും, നബി തങ്ങളെ സ്വീകരിക്കും. തൊട്ട് പുറകിലായിട്ട് ആരുണ്ടാവും? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞ് ഈ കാലഘട്ടത്തില് ഈ സമുദായത്തിലെ ദരിദ്രരായ ആളുകൾ, പാവങ്ങൾ, കാശൊന്നും ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, സാമ്പത്തികമായി ഒന്നുമില്ല. അവനാണെങ്കിലോ 500 വർഷം മുമ്പ് പണക്കാരൻ സ്വർഗത്തിൽ പോകുന്നതിന് 500 വർഷം മുമ്പ് സ്വർഗത്തിലേക്ക് പറന്നു പോകുമെന്ന് ഇന്നേ വരെ തമാശയ്ക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മദീനയുടെ രാജകുമാരൻ ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുടമായ ലോകത്തിന്റെ മുത്ത് ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്. അവർക്കൊരു മറുപടിയില്ല, അവർക്കൊന്നും പറയാനില്ലല്ലോ. മാലിക് ബിൻ ദീനാർ ഒരു വള്ളത്തിൽ യാത്ര ചെയ്തു വന്നു, കരക്കടിഞ്ഞപ്പോൾ കപ്പിത്താൻ പിന്നെ ചുങ്കക്കാരൻ വിളിച്ചു പറഞ്ഞു, ഈ വള്ളത്തിൽ കൊണ്ടുവരുന്ന പൈസ വിരിക്കുന്ന ആള് വിളിച്ചു പറഞ്ഞു, ആരും എഴുന്നേറ്റ് പോകരുത്, നിങ്ങളുടെ ലഗേജ് പരിശോധിക്കാനുണ്ട്. ഇത് പറഞ്ഞ മാത്രമേ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വെള്ളത്തിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം പെട്ടെന്ന് കയറി ഓടിക്കളഞ്ഞു. ചുങ്കക്കാരൻ പുറകെ കൂടി, എന്നിട്ട് ചോദിച്ചു, എന്തേ എന്റെ നിർദ്ദേശം കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ നിങ്ങൾ ലഗേജ് പരിശോധിക്കാൻ നിങ്ങൾ വള്ളത്തിൽ ഇരിക്കാത്തത്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ലഗേജ് ഉണ്ടെങ്കിൽ തന്നെ പരിശോധിക്കാൻ ഇരിക്കേണ്ടി, ഒന്നുമില്ല, ഞാൻ ലഗേജ് ഇല്ലാതെ വണ്ടി കയറിയാളാ. എന്നാ ശരി, പൊക്കോ. തിരിഞ്ഞു നടക്കുമ്പോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചോനെ, ഇതുപോലെ നാളെ പരലോകത്തും എനിക്കായാ മതിയായിരുന്നു, ഒരു കണക്കും അവതരിപ്പിക്കാതെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അരയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയവൻ മാത്രം നാളെ അവിടെ സമാധാനം പറഞ്ഞാൽ മതി, ഒന്നുമില്ലാത്തവരെ നേരെ അങ്ങ് പോകാം, അല്ലാഹു വാക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ, ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരൂല. ഷാഫിമാൻ പറഞ്ഞു, ജീവിച്ചിരിക്കുമെങ്കിൽ അന്നം കിട്ടും, ഇനി മരിച്ചു ആയാൽ മണ്ണും കിട്ടും, ഇത് രണ്ടും ഉറപ്പല്ലേ? ജീവിച്ചിരിക്കുകയാണെങ്കിൽ അന്നം ഉണ്ട്, ഇനി അന്നം കിട്ടാതെ മരിച്ച മണ്ണ് കിട്ടൂലേ? പിന്നെന്താ പ്രശ്നം? മണ്ണ് കിട്ടണമെങ്കിൽ നമ്മളൊക്കെ ഒന്ന് നന്നാകാനുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ജീവിച്ചിരിക്കുന്നെങ്കിൽ അന്നവും മരിച്ച മണ്ണുമുണ്ട്, നമുക്കൊന്നും പേടിക്കാനില്ല. അതുകൊണ്ട് കുറച്ചുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, കൂടുതലുണ്ടെങ്കിൽ എന്റെ കണക്ക് പറയണം. ഏതായിരുന്നാലും അല്ലാഹു നമ്മുടെ അമലുകളൊക്കെ പെരുപ്പിക്കുന്നത് കൊണ്ടാണ് മുൻഗാമികളെ മഹ്ശറെ നിർത്തിയിട്ട് നമ്മൾ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നത്. ആദ്യം അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, തൊട്ട് പുറകിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട ആളുകൾ നേരെ സ്വർഗത്തിൽ പോയി. 500 കൊല്ലം കഴിഞ്ഞ് പണക്കാരും കൂടെ ആയി. അല്ലാഹുവിൻ അനുഗ്രഹീത സ്വർഗത്തിൽ നമ്മളൊക്കെ എത്തപ്പെട്ടതിന് ശേഷമാണ് മുൻഗാമികളെ കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട്? അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫളിഹി ഇന്നഹു ഗഫൂറുൻ ശകൂർ. അവനെ പറ്റി അവന്റെ കലാമിലൂടെ അല്ലാഹു പറയുകയാണ്, നമ്മൾ നന്ദി കെട്ടവരാണെന്ന് പറഞ്ഞ അല്ലാഹ് അവൻ പറയുന്നു, അവന് ശക്കൂറാണ്, അവൻ വല്ലാതെ ശുക്ർ ചെയ്യുന്നവനാണ്, അവൻ അടിമകളോട് വല്ലാതെ കടപ്പെട്ടവനാണ്. ആ കടപ്പാടിന്റെ ഒന്നാമത്തെ രംഗം ഏതാണ്? അല്ലാഹു ശക്കൂറാണ്, അല്ലാഹു നമ്മളോട് കടപ്പെട്ടവനാ. അതുകൊണ്ട് നമ്മുടെ അമലുകളെ അല്ലാഹു പെരുപ്പിക്കുന്നു. അല്ലാഹു നമ്മളോട് കടപ്പെട്ടതിന്റെ ഒന്നാമത്തെ അടയാളമാണ്. നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് ആ അമലുകളെയെല്ലാം അല്ലാഹു തആല വണ്ണമായ പ്രതിഫലത്തിന് കാരണമാക്കി മാറ്റുകയാ.